മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വന്നതോടെ പി അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രവും ചർച്ചയാവുകയാണ്. പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് അൻവർ വരുന്നത്. കോൺഗ്രസിൽ നിന്ന് തുടങ്ങി ഡി ഐ സിയിലെത്തി, അവിടെ നിന്നും പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിച്ചാണ് ഒടുവിൽ അൻവർ ഇടതുപാളയത്തിൽ എത്തുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥിയെ തള്ളി സി പി എം അൻവറിനെ രഹസ്യമായി പിന്തുണച്ച ചരിത്രവുമുണ്ട്. അന്ന് സ്വതന്ത്രനായി മത്സരിച്ച അൻവർ രണ്ടാം സ്ഥാനത്തെത്തി. സി പി എം പാലം വലിച്ചതോടെ സി പി ഐ സ്ഥാനാർത്ഥിക്ക് നേടാനായത് വെറും 2700 വോട്ടുകൾ മാത്രമായിരുന്നു. ബി ജെ പിക്കും പിന്നിൽ നാലാം സ്ഥാനത്തായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു താമസിച്ച എടവണ്ണ ഒദായിയിലെ പുത്തൻ വീട്ടിലാണ് അൻവറിന്റെ ജനനം. വല്യുപ്പ മുഹമ്മദ് അജയും പിതാവ് പി വി ഷൗക്കത്ത് അലിയും സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്നു. ഷൗക്കത്ത് അലി ദീർഘകാലം എ ഐ സി സി അംഗമായിരുന്നു. 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ഷൗക്കത്ത് അലി. മുസ്ലിം ലീഗ് സ്ഥാപക പ്രസിഡന്റ് ഗായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു എതിരാളി. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോഴാണ് ജവഹർലാൽ നെഹ്റു പുത്തൻ വീട്ടിൽ തറവാട്ടിൽ താമസിച്ചത്. കോൺഗ്രസ് പിളർന്ന് സംഘടന കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ഷൗക്കത്ത് അലി സംസ്ഥാന ട്രഷററായി. കോൺഗ്രസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അൻവർ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വയലാർ രവിയുടെയും കെ സുധാകരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ നാലാം ഗ്രൂപ്പ് സജീവമായിരുന്ന കാലത്ത് അതിന്റെ യുവ നേതാവായിരുന്നു. പിന്നീട് കരുണാകരനും മുരളീധരനും ഒപ്പം ഡി ഐ സിയിലേക്ക് ചേക്കേറി. കരുണാകരനും മുരളീധരനും കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോഴും തിരികെ പോകാൻ അൻവർ കൂട്ടാക്കിയില്ല. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയ അൻവർ അങ്ങനെ 2011 ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിലും പി വി അൻവർ സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2016 നിലമ്പൂരിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് 3 പതിറ്റാണ്ടോളം നീണ്ട യു ഡി എഫ് കുത്തക അവസാനിപ്പിച്ച് സീറ്റ് പിടിച്ചെടുത്തു. ആര്യാടൻ ഷൗക്കത്തിനെയാണ് തോൽപ്പിച്ചത്. 2021 വിജയം ആവർത്തിച്ചതോടെ അൻവർ പാർട്ടി അണികൾക്കിടയിൽ ഹീറോ പരിവേഷമാണ് ലഭിച്ചത്. 2019 പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന നേതൃത്വത്തിനും എതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഇടത് എം എൽ എ അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്യുന്നത്. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണം, ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറെ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും പ്രചാരണം നടത്തി വരികയാണ്. അത് ഏറ്റുപിടിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് അൻവർ ചെയ്തിട്ടുള്ളതെന്നും ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയിലെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ്. ഇത്രയും കാലം എം എൽ എ ആയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വർഗ ബഹുജന സംഘടനകളിൽ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടുമില്ല. കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി സി പി എം പാർലമെന്ററി പാർട്ടി അംഗമായിട്ടുണ്ട്. സി പി എമ്മിന്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ നയങ്ങളെക്കുറിച്ചോ സംഘടനാ രീതികളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനില്ല. അൻവർ പരാതി ഉന്നയിച്ച രീതി ശരിയല്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സർക്കാരിന് കൊടുത്ത പരാതിയുടെ പകർപ്പ് പാർട്ടിക്കും നൽകി. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തി. സുജിത് ദാസിനെതിരായ പരാതി ഡി ജി പി അന്വേഷിച്ച് നടപടി സ്വീകരിച്ചു. സർക്കാരിന് നൽകിയ പരാതി ആയതിനാൽ ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു പാർട്ടി നിലപാട്. ആദ്യ പരാതിയിൽ ശശിക്കെതിരെ പരാമർശമില്ലായിരുന്നു. തുടർന്ന് നൽകിയ പരാതിയിൽ ഉൾപ്പെടുത്തി. താൻ നേരിട്ട് അൻവറിനെ വിളിച്ചു, 3 കാണാൻ തീരുമാനിച്ചു. അതിനിടെ അച്ചടക്കം ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനവും ആക്ഷേപവും തുടർന്നു. ഇത്തരം നിലപാട് പാടില്ലെന്ന് സന്ദേശം നൽകി പാർട്ടി വാർത്താക്കുറിപ്പിറക്കി. മുഖ്യമന്ത്രിയും നിലപാട് വ്യക്തമാക്കി. അച്ചടക്കം പാലിക്കേണ്ടയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു.